നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 4-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററിന്റെ 6-ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് രോഗാണുക്കൾ മൂലമുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് അല്ലെ. ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, അതുപോലെ തന്നെ വിരകൾ മൂലമുള്ള രോഗങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ആ പറഞ്ഞിട്ടുള്ള രോഗങ്ങളും അതിന്റെ രോഗകാരിയും ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബാക്ടീരിയ രോഗങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മളെ എലിപ്പനി, ഡിഫ്തീരിയ, അതുപോലെ തന്നെ ക്ഷയം, ഈ മൂന്ന് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനിയും ഒരുപാട് ബാക്ടീരിയ രോഗങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ മൂന്നെണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. ഇതിൽ എലിപ്പനി എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഏത് ബാക്ടീരിയയാണ്? ലെപ്റ്റോസ്പൈറയാണ് അല്ലെ. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയകളാണ് എലിപ്പനി എന്നുള്ള രോഗത്തിന് കാരണം. ഇനി ഡിഫ്തീരിയ ആണെങ്കിലോ, ഡിഫ്തീരിയ കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നുള്ള ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഡിഫ്തീരിയ കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയെ, എലിപ്പനി ലെപ്റ്റോസ്പൈറ, എലിപ്പനിയെ ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറോസിസ്, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി. ഇനി ഡിഫ്തീരിയ കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയെ. അടുത്തതാണ് ക്ഷയം. ക്ഷയം എന്നുള്ളതിന് ട്യൂബർകുലോസിസ് എന്നാണ് പറയുക. ടി ബി എന്ന് നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ക്ഷയം അല്ലെങ്കിൽ ടി ബി, അങ്ങനെ ഓർത്തു വയ്ക്കുക. ക്ഷയം അല്ലെങ്കിൽ ടി ബി, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പോ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, ട്യൂബർകുലോസിസ് എന്നുള്ളതാണ് ക്ഷയത്തിന്റെ ഇംഗ്ലീഷ്. അപ്പോ ട്യൂബർകുലോസിസ് എന്നുള്ള അങ്ങനെയാണ് അറിയപ്പെടുന്നത് ക്ഷയം. ക്ഷയം, മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഡിഫ്തീരിയ കൊറോണി ബാക്ടീരിയം ഡിഫ്തീരിയെ, എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഇനി വൈറസ് രോഗങ്ങൾ നോക്കാം. മൂന്ന് വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. എയ്ഡ്സ്, നിപ്പ ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. ഈ എയ്ഡ്സിന് കാരണം, എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്യൂട്ട് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ. അക്യൂട്ട് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ്. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് എച്ച് ഐ വി, ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി എന്നുള്ള ആ വൈറസ് ആണ് എന്തിന് കാരണം? എയ്ഡ്സ് എന്നുള്ള രോഗത്തിന് കാരണം. നിപ്പ എന്നുള്ളതോ, നിപ്പ വൈറസ് ആണ് അല്ലെ. നിപ്പ എന്നുള്ള രോഗത്തിന് കാരണം നിപ്പ വൈറസ് ആണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബാധ മൂലവും ഉണ്ടാവുന്നുണ്ട്, അല്ലാതെയും ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇതിൽ വൈറസ് ബാധ മൂലം ഉണ്ടാവുന്ന ഹെപ്പറ്റൈറ്റിസ് തന്നെ 5 തരമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ്, അതിൽ തന്നെ എ, ബി, സി, ഡി ആൻഡ് ഇ, അങ്ങനെ 5 തരത്തിലുള്ള വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പോ നിപ്പ നിപ്പ വൈറസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്, എയ്ഡ്സ് ഏതാണ്? എച്ച് ഐ വി, ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. നമ്മൾ രണ്ട് ഫംഗസ് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ, വട്ടച്ചൊറിയും അത്ലിറ്റ്സ് പൂട്ടും. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഏത് ഫംഗസ് ആണെന്നുള്ള പേരൊന്നും പറയുന്നില്ല. ഫംഗസ് രോഗങ്ങൾ രണ്ടെണ്ണം വരുന്നുണ്ട്, അത്ലിറ്റ്സ് പൂട്ടും വട്ടച്ചൊറിയും. അത്ലിറ്റ്സ് പൂട്ട് എന്ന് പറയുന്നത് കാലിനടിയിൽ ആ വിരലുകൾക്ക് ഇടയിലൊക്കെ ആയിട്ട് വരുന്ന ഇതാണ്. ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയ ചുമന്ന നിറത്തിലുള്ള ചീളുകൾ ഇങ്ങനെ അടർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ഒരു ചുവന്ന നിറത്തിലുള്ള തിണർപ്പാണ് ഈ വട്ടച്ചൊറി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് എണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് ഫംഗസ് രോഗങ്ങളിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മള് പ്രോട്ടോസോവ രോഗങ്ങളാണ് പറഞ്ഞത് അല്ലെ. പ്രോട്ടോസോവ രോഗങ്ങളില് ഏതൊക്കെയാണുള്ളത്? പ്രോട്ടോസോവ രോഗങ്ങളിലെ ആകെ ഒന്ന് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അതായത് മലമ്പനി. മലമ്പനിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം എന്നുള്ള ഒരു പ്രോട്ടോസോവയാണ്. ഇപ്പൊ പ്രോട്ടോസോവ, പ്ലാസ്മോഡിയം, ഏത് രോഗമാണ്? മലമ്പനി. ഇവിടെ രോഗകാരി പ്ലാസ്മോഡിയം ആണെങ്കിൽ കൂടി അത് നമ്മളിലേക്ക് എത്തിക്കുന്നത്, രോഗവാഹകരായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? അനോഫിലസ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള പെൺ കൊതുകുകളാണ്. അപ്പോ അനോഫിലസ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള പെൺ കൊതുകുകൾ ഈ പ്ലാസ്മോഡിയം എന്നുള്ള ആ രോഗകാരിയുടെ വാഹകരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കൊതുകുകളിലൂടെയാണ് അത് മനുഷ്യനിലേക്ക് എത്തുന്നത്. പ്രോട്ടോസോവ രോഗങ്ങളിൽ ഒന്ന് മാത്രമേ പഠിക്കാനുള്ളൂ, മലമ്പനി. അതേത് രോഗകാരിയാണ് ഉണ്ടാക്കുന്നത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ രോഗവാഹകരായിട്ട് ആക്ട് ചെയ്യുന്നത് അനോഫിലസ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള
പെൺ കൊതുകുകളാണ്. നമ്മള് പിന്നെ എന്താണ് വിരകൾ കാരണമുണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. മന്ദിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. മന്ദ് എന്ന് പറയുന്ന ഈ രോഗത്തിന് കാരണം ഫൈലേറിയൽ വിരകളാണ്. ഈ ഫൈലേറിയ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ തന്നെ വരുന്ന യൂച്ചറേറിയ അതുപോലെ തന്നെ ബ്രുഗിയ ഈ രണ്ട് ജീനസുകളിൽ ഉൾപ്പെടുന്ന വിരകളാണ് മന്ദ് എന്നുള്ള രോഗത്തിന് കാരണം. ഈ കാലൊക്കെ വീങ്ങുന്ന അവസ്ഥ അല്ലെ. അപ്പോ ഈ വിരകൾ ചെന്ന് ലിംഫ് വാഹികളിൽ പോയിട്ട് ഇങ്ങനെ പെരുകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നു, അങ്ങനെ വീങ്ങുന്നു നമ്മുടെ കാലുകളോ അങ്ങനെ എവിടെയാണോ ഇതിങ്ങനെ പോയി ചെന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ വീക്കം ഉണ്ടാവുന്ന ഒരവസ്ഥ അല്ലെ. ഇവിടെയും രോഗവാഹകരുണ്ട്. ഈ മന്ദ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ഈ ഫൈലേറിയൻ വിരകളെ വഹിച്ചു കൊണ്ടുപോകുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. അപ്പൊ ഈ ക്യൂലക്സ് കൊതുകുകളാണ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പരത്തുന്നത്. നമ്മളിപ്പോ രോഗാണുക്കൾ മൂലം ഉണ്ടാവുന്ന രോഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. രോഗാണുക്കൾ മൂലം മാത്രമാണോ രോഗങ്ങൾ ഉണ്ടാവുന്നത്? അല്ല അല്ലെ, അല്ലാതെയും ഉള്ള രോഗങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ പ്രമേഹം, അതുപോലെ തന്നെ അധികമായിട്ട് മദ്യപിക്കുന്നത് മൂലവും അതുപോലെ അധികമായി പുകവലിക്കുന്നത് മൂലവും ഒക്കെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന ആ മാറ്റങ്ങൾ കാരണമൊക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ. ഇനി അടുത്തതാണ് ജനിതകപരം. ജനിതകപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീനുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ജീനുകളാണ്. അപ്പൊ ഈ ജീനുകളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ പല രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജീനുകളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മൂലം തന്നെ ഇത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് ഈ ജനിതകപരമായിട്ടുള്ള രോഗങ്ങൾ. പിന്നെ തൊഴിൽ ജന്യം. തൊഴിൽ ജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു തൊഴിൽ മേഖലയിലുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന രോഗങ്ങളാണ്. ഇപ്പോൾ ഖനി, അങ്ങനെ ആ ഖനികളിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് ലങ്, അതുപോലെ തന്നെ സിലിക്കോസിസ് എന്ന് പറയുന്ന തരത്തിലുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇവരിങ്ങനെ ഈ പൊടിയൊക്കെ ഒരുപാട് ശ്വസിച്ച് ശ്വസിച്ച് ഇവരുടെ ശ്വാസകോശം ഒക്കെ കറുത്ത നിറത്തിലായി മാറുന്ന അവസ്ഥയാണ് ഈ ബ്ലാക്ക് ലങ് എന്ന് പറയുന്നത്. സിലിക്കോസിസ് എന്ന് പറയുന്നതും ഈ സിലിക്ക അടങ്ങിയിട്ടുള്ള ആ ഡസ്റ്റ്, ആ പൊടി ഇങ്ങനെ ഒരുപാട് ശ്വസിച്ച് ശ്വാസകോശത്തിനുണ്ടാവുന്ന തകരാറാണ്. അപ്പോ ഈ ഖനികൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോൾ ഇത്തരത്തിൽ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നു. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കെമിക്കൽ ഫാക്ടറി ഒക്കെ ആണെങ്കിൽ ആ കെമിക്കലിന്റെ എഫക്ട് മൂലം ചില രോഗങ്ങൾ ഉണ്ടാവുന്നു. അപ്പോ അത്തരത്തിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് ഈ തൊഴിൽ ജന്യം എന്ന് പറയുന്നത്. പിന്നെ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലം രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പോഷകം കൃത്യമായിട്ട് ലഭിക്കാത്തത് മൂലവും രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചില്ല, ആദ്യം കണ്ണിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ അയോഡിൻ ഡെഫിഷ്യൻസി തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അപ്പൊ ഇത്തരത്തിൽ പോഷകങ്ങൾ കൃത്യമായി ലഭിക്കാത്തത് മൂലം ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയും തരത്തിലും ഈ ഇങ്ങനെ രോഗാണുക്കൾ മൂലമല്ലാതെ ഇങ്ങനെയും എന്താണ് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ആദ്യം ജനിതക രോഗങ്ങളെ കുറിച്ച് നോക്കാം. ജനിതക രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനുകളിൽ ഉണ്ടാവുന്ന തകരാറുകളാണ്. നമ്മുടെ കോശത്തിനകത്ത് ജീനുകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. ഈ ജീനുകളാണ് നമ്മുടെ കോശത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോ ഈ ജീനുകളിൽ എന്തെങ്കിലും തകരാറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പല രോഗങ്ങൾക്കും കാരണമാവുന്നു. അങ്ങനെയുള്ള ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ, അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ എന്നിവയൊക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹീമോഫീലിയയെ കുറിച്ചും അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയയെ കുറിച്ചൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഹീമോഫീലിയ എന്ന രോഗത്തെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായി എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കുന്നു? കുറച്ച് രക്തം പുറത്തേക്ക് വരും. പക്ഷേ ഒരുപാട് സമയത്തേക്ക് രക്തം ഇങ്ങനെ പുറത്തേക്ക് വരുമോ? ഇല്ല അല്ലെ. പെട്ടെന്ന് തന്നെ രക്തം കട്ട പിടിക്കുന്നു, രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. അപ്പൊ അതായത് പുറത്തേക്ക് പിന്നെ രക്തപ്രവാഹം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇങ്ങനെ രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടാണ് രക്തത്തിന്റെ ഒഴുക്ക് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് രക്തത്തിലെ പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീനുകൾ കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെ രക്തം കട്ട പിടിക്കാതെ ആവുന്നു. അപ്പൊ എന്താണ്, ആ മുറിവിലൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഈ രക്തത്തെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞില്ലേ, ഈ പ്രോട്ടീനുകളുടെ ഉത്പാദനം തകരാറിലാവുകയാണ് ചെയ്യുന്നത്.
കാരണം ഈ പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ തകരാറുണ്ടാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൃത്യമായി പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ ജീനുകളിൽ ഉണ്ടാവുന്ന തകരാറ് എന്തിനു കാരണമാവുന്നു? ഈ പ്രോട്ടീനുകളുടെ ഉൽപാദനത്തിൽ തകരാറുണ്ടാവാൻ കാരണമാവുന്നു. അങ്ങനെ കൃത്യമായിട്ട് ഈ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ പ്ലാസ്മയിലെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? ചെറിയ മുറിവുണ്ടായാൽ പോലും അതിലൂടെ ഒരുപാട് രക്തം പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ പോലും ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഈ അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നു? ഹീമോഫീലിയ എന്ന് പറയുന്നു. ഇതൊരു ജനിതക രോഗമാണെന്ന് പറഞ്ഞു. അതായത് ജീനുകളിൽ ഉണ്ടാവുന്ന തകരാറാണ് ഈ ഹീമോഫീലിയ എന്നുള്ള രോഗത്തിന് കാരണം. ഇതൊരു ജനിതക രോഗമായത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് മാറ്റാനായിട്ടുള്ള ചികിത്സാ രീതികളൊന്നും നിലവിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചികിത്സാ രീതികളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രോട്ടീന്റെ ഉൽപാദനമാണോ തകരാറിലായിരിക്കുന്നത് ആ പ്രോട്ടീൻ കണ്ടെത്തി, ഏത് പ്രോട്ടീനാണെന്ന് കണ്ടെത്തി അതിന് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ട് പ്ലാസ്മയില്. അതിൽ ഒരുപാട് പ്രോട്ടീനുകൾ എന്തിന് സഹായിക്കുന്നു? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അതിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീന്റെ അഭാവം പോലും രക്തം കട്ടപിടിക്കുന്ന പ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുന്നു. അപ്പോ ആ പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടെത്തി അത് കുത്തിവെക്കുകയാണ് ഈ ഹീമോഫീലിയ രോഗമുള്ളവരിൽ ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ മുറിവ് പോലും ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം അല്ലേ? കൃത്യമായിട്ട് ചികിത്സ നൽകണം. കൃത്യമായിട്ട് ചികിത്സ നൽകിയാൽ മാത്രമാണ് നമുക്ക് അവരുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സയൊന്നും നൽകിയില്ല എങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കൃത്യമായി പരിചരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോ പറഞ്ഞു ചെറിയൊരു മുറിവുണ്ടായാൽ പോലും ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്ന് അല്ലെ? അപ്പൊ കൃത്യമായിട്ട് പരിചരണവും അതുപോലെ തന്നെ ചികിത്സയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ചികിത്സ കൃത്യമായി ലഭിക്കുന്നില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായി പരിചരിക്കാനായി ഒരുപാട് സാമൂഹിക സംഘടനകൾ നിലവിലുണ്ട്. അവരെ കൃത്യമായി ഈ ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി അവരെ പരിചരിക്കുന്നു. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബന്ധുക്കൾക്കും അതുപോലെ പൊതുജനങ്ങൾക്കൊക്കെ ബോധവൽക്കരണം നൽകുകയും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് പരിചരണവും അതുപോലെ തന്നെ ചികിത്സയും ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ ജീവൻ കുറച്ചു കാലം കൂടി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അല്ല എങ്കിൽ മരണം തന്നെ പെട്ടെന്ന് സംഭവിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ആണ് ഈ രക്തസ്രാവം ഒക്കെ ഉണ്ടാവുന്നത് എങ്കിൽ മരണം പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പരിചരണം ലഭിക്കേണ്ട ആൾക്കാരാണ് ഈ ഹീമോഫീലിയ രോഗികൾ. വേൾഡ് ഹീമോഫീലിയ ഡേ ആയിട്ട്, ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് April 17th ആണ് കേട്ടോ. നമുക്കിനി സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗത്തെ കുറിച്ച് നോക്കാം. അപ്പോ ആദ്യം നമുക്ക് നമ്മുടെ കോശത്തിനകത്ത് എങ്ങനെയാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ കോശത്തിനകത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള അമിനോ ആസിഡുകൾ ഇങ്ങനെ വന്ന് കൂടിച്ചേർന്ന് എന്താണ് ഒരു പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജീനുകളാണ്. ഇപ്പൊ DNA ആണ്, നമ്മളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ DNA ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ വരുന്ന അമിനോ ആസിഡുകൾ കൃത്യമായ രീതിയിൽ കൂടിച്ചേർന്നാൽ മാത്രമാണ് കൃത്യമായ രീതിയിലുള്ള പ്രോട്ടീൻ ഉൽപാദനം നടക്കുന്നുള്ളൂ. ഈ ജീനുകളിൽ തകരാറുണ്ടായി കഴിഞ്ഞാൽ ഈ വരുന്ന അമിനോ ആസിഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഉണ്ടാവുന്ന പ്രോട്ടീനുകളിൽ തകരാറുണ്ടാവാനും കാരണമാവുന്നുണ്ട്. ഇവിടെ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അമിനോ ആസിഡുകൾ, ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണല്ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ആ അമിനോ ആസിഡുകളുടെ ക്രമീകരണം മാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ആ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹീമോഗ്ലോബിന് ഓക്സിജനെ സംവഹനം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. രക്തത്തില് ഓക്സിജനും പോഷകങ്ങളും സംവഹനം ചെയ്യപ്പെടുന്നുണ്ട് രക്തത്തിലൂടെ. അപ്പൊ ഇതിലെ ഈ രക്തത്തില് ഓക്സിജനെ കൊണ്ടുപോകുന്നത് അരുണ രക്താണുക്കളിലുള്ള ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ ഹീമോഗ്ലോബിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിജന്റെ സംവഹനം നടക്കുന്നത്. ഈ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അരുണ രക്താണുക്കളുടെ ഘടനയിൽ
മാറ്റം വരുത്തുന്നു. അപ്പൊ ഈ അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അരുണ രക്താണുക്കൾ, ഇങ്ങനെയുള്ള അരുണ രക്താണുക്കൾ എന്താണ്, ഒരു അരിവാൾ ഷേപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അരിവാൾ ഷേപ്പായിട്ട് മാറുന്ന സമയത്ത് അതിന് ഓക്സിജനെ സംവഹനം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. അതുപോലെ തന്നെ ഈ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിലൊക്കെ തങ്ങി നിന്ന് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ അരിവാൾ രൂപത്തിലുള്ള അരുണ രക്താണുക്കൾ ഈ രക്തക്കുഴലുകളിലൊക്കെ തങ്ങി നിൽക്കുന്നു. അങ്ങനെ രക്തക്കുഴലുകളിലൂടെയുള്ള രക്തപ്രവാഹത്തെ തന്നെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഓക്സിജൻ സംവഹനം ചെയ്യാനുള്ള ആ ശേഷിയും അതിന് കുറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തുന്നില്ല അല്ലെ? അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കിനി സൂചകങ്ങൾ നോക്കാം. ആദ്യത്തേത് എന്താണ്? ഹീമോഫീലിയ രോഗിക്ക് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തനഷ്ടം ഉണ്ടാവാൻ കാരണം എന്ത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ മുറിവിൽ നിന്ന് പോലും ഒരുപാട് രക്തം പോകുന്നത്? കാരണം അവിടെ രക്തം കട്ട പിടിക്കുന്നില്ല അല്ലെ? കൃത്യമായിട്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തിൽ തകരാറുണ്ടാവുന്നു. ആ തകരാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ തകരാറുണ്ടാവുന്ന മൂലമാണ്. അപ്പോ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ തകരാറുണ്ടാവുന്നു. അതുമൂലം എന്താണ്, കൃത്യമായി രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഹീമോഫീലിയ രോഗമുള്ളവർക്ക് ചെറിയ മുറിവിൽ നിന്ന് പോലും ഒരുപാട് രക്തം പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. സിക്കിൾ സെൽ അനീമിയ രോഗികളിൽ അരുണ രക്താണുക്കൾക്കുണ്ടാവുന്ന രൂപമാറ്റം ശരീരത്തെ ബാധിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിലാണ് തകരാറുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ ഘടകങ്ങളായിട്ടുള്ള അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുന്നു. ആ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരുമ്പോൾ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം വരുന്നു. ഹീമോഗ്ലോബിന്റെ ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റം അരുണ രക്താണുക്കളെ അരിവാൾ പോലെ വളയാനായിട്ട് കാരണമാവുന്നു. ഈ അരുണ രക്താണുക്കൾ അരിവാൾ രൂപത്തിലായി മാറുന്നു. ഈ അരിവാൾ രൂപത്തിലായിട്ടുള്ള അരുണ രക്താണുക്കൾക്ക് കൃത്യമായിട്ട് ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവ, ഈ കോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുക കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഹീമോഫീലിയ അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ ഈ രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.